ഗുഡ് ഈവനിങ് ഓൾ സിയാ ത്ത് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നിഫ്റ്റി ഇന്ന് റെക്കോർഡ് ഹൈ പോയി അതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു ഇന്ന് എഫ് ഐസ് ഇന്ത്യൻ മാർക്കറ്റിലെ നെറ്റ് ബൈസ് ആയിരുന്നു ആണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അവർ ബൈ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ വഴിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ബൈ ചെയ്തു കൂടാതെ തന്നെ ഇന്നലെ ബൈ ചെയ്തു ഇന്നും ബൈ ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ എഫ് ഐ സി ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നട നടത്തുന്നത് കുറേ നാളുകളായിട്ടുണ്ട് അവർ സീവിയർ സെല്ലിംഗ് മോഡലാണ് അപ്പോൾ അവർ ബയേഴ്സായി അല്ലെങ്കിൽ നെറ്റ് ബയേഴ്സായിട്ട് തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഡി ഐസ് ഇത്ര നാളും പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല എന്നാൽ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല അറുന്നൂറ്റി നാല് കോടി രൂപയാണ് ഇന്ന് ഡി ഐസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഫോളോ ആയി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പോയി അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇരുപത്തി അയ്യായിരത്തി എഴുപത് പോയി വീണ്ടും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തന്നെ മാർക്കറ്റ് തിരികെ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും ബജറ്റ് ഫിനാ ഫിൻസർവ് എസ് ബി ഐ ലൈഫ് മാരുതി എൽ ലാർസൻ ടാർബോ എൽ എച്ച് ഡി എഫ് സി ലൈഫ് ഒന്ന് ഒരു ശതമാനം മുതൽ രണ്ടര ശതമാനം വരെയുള്ള നേട്ടം കൈവരിച്ചു അപ്പോൾ ജി എസ് ഡബ്ല്യു സ്റ്റീൽ എച്ച് വി എൽ ടൈറ്റാൻ കമ്പനി ടാറ്റ മോട്ടേഴ്സ് എൻ ടി പി സി തുടങ്ങിയ കമ്പനീസ് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയുള്ള ഫോൾ ഉണ്ടാക്കി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡാണ് ഇന്ത്യ വിക്സ് പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് അതിന് ഏറ്റവും ടോപ്പിൽ ഡോ ഫ്യൂച്ചർ എഴുപത്തഞ്ച് പോയിന്റ് മൈനസ് ആണ് ഏഷ്യൻ സെൻറ്റിൽ നിന്ന് നിക്കി ജപ്പാൻ മാർക്കറ്റ് മാത്രം ഇരുന്നൂറ്റി എഴുപത്തി നാല് നേട്ടമുണ്ടാക്കി മറ്റുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റും കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ ഏഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞു ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഡോളറ് പെർ ഔൺസ് ബ്രൻഡോയിൽ എഴുപത്തി ഒമ്പത് ഡോളർ പെർ ബാരൽ ബിറ്റ് കോയിൻ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ബിറ്റ് കോയിൻ്റെ സ്പോട്ട് ഉള്ളത് ബിറ്റ് കോയിൻ ഓൾമോസ്റ്റ് ട്വൻറ്റി ഫോർ ഹവറ് ട്രേഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബിറ്റ് കോയിൻ നോക്കേണ്ട കാര്യമില്ല ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഇന്ന് സ്റ്റോക്കുകളും ഇപ്പോൾ നിൽക്കുന്നത് ഒരു അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ ഗെയിൻ ഉണ്ടാക്കിയപ്പോൾ സ്റ്റീൽ സെക്കറിൽ വൺ പോയിൻറ്റ് വൺ പെർസെൻ്റിൻ്റെ ഒരു ഫോൾ കണ്ടു കൂടാതെ തന്നെ മുത്തൂറ്റ് മുത്തൂറ്റ് ഫിനാൻസ് സ്റ്റോ ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തൂറ്റ് ഫിനാൻസ് എന്ന് ഏകദേശം ഒരു മൂന്ന് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി ശിൽപ്പ മെഡിക്കെയർ ഇവരുടെ പുതിയ മെഡിസിന് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പുതിയ മെഡിസിന് യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതുകൊണ്ട് ഇന്ന് നാല് ശതമാനത്തിൻ്റെ ഗെയിൽ ഉണ്ടാക്കി ഒല അലട്രിക്ക് ഐ പി യുയിൽ മികച്ച ഒരു ലിസ്റ്റിംഗേം കിട്ടി പിന്നീടും ഒന്ന് രണ്ട് ദിവസങ്ങൾ റാലി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ തുടർച്ചയായി ഒരു നാല് ദിവസം ഫോളിലായിരുന്നു ഓല അലക്ട്രിക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമായിട്ട് സെല്ലിങ് പ്രഷർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഡാറ്റാമിറ്റ് മാറ്റിക്സ് മൈക്രോസോഫ്റ്റ് ആയിട്ട് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സൈൻ ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റോക്ക് യൂസ് ചെയ്യും അപ്പർ സർക്യൂട്ട് പോയിട്ടുണ്ട് പല ആളുകളും സ്റ്റോക്കിന് അപ്പർ സർക്യൂട്ട് പോകുമ്പോൾ ഷോർട്ട് ചെയ്യാറുണ്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയും ഏകദേശം ഒരു വലിയ ഹ്യൂജായിട്ടുള്ള പെനാൽറ്റി ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റോക്ക് റാലി രേഖപ്പെടുന്നത് അതൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടായിട്ടാണ് അപ്പോൾ ഈ പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ട്രേഡേഴ്സിന് ഒരു ഒരു സെൽ ഓഫ് വരും അപ്പോൾ പിന്നെ സെല് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് എന്നാൽ അത് മോശമായി മോശമാണെന്ന് പറയാനും പറ്റില്ല കാരണം സ്വാഭാവികമായ രീതിയിൽ സ്റ്റോക്ക് മോളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണും പക്ഷേ അത് അങ്ങനെ ഷോർട്ട് ചെയ്യേണ്ടത് ഭീ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായി പോകുന്ന സ്റ്റോക്കുകളാവരുത് ഈ സ്റ്റോക്കുകളൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രണ്ട് പേരാണ് യൂസ് പോകുന്ന സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്ത് വലിയ തോതിൽ പെനാൽറ്റി ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വരുന്ന സ്ക്രീൻഷോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ അജ്ഞത കൊണ്ട് ഒരുപാട് കാഴ്ചകൾ ആളുകൾ പോകാറുണ്ട് വലിയ കാഴ്ച ആണ് പോകുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ വ്യാ വ്യാഴാഴ്ച ദിവസം ഒരു സെറ്റിൽമെൻ്റ് ഇഷ്യൂ ആയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസത്തെ വ്യാഴാഴ്ചയിൽ സെറ്റിൽമെൻ്റ് എടുത്തു രണ്ട് ലോട്ടാണ് സെറ്റിൽമെൻറ്റ് കാരണം അദ്ദേഹം ഡെലിവറി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് എടുക്കേണ്ട വന്നു സ്റ്റോക്കിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസത്തെ മീൻസ് കഴിഞ്ഞ മാസം അവസാനം വ്യാഴാഴ്ച എക്സ്പയറിയിൽ അപ്പോൾ അങ്ങനെയും ആളുകൾക്ക് എന്നുള്ളത് നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട് ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം ആദ്യം സി ഡി എസ്സിലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് സി ഡി എസ്സിൽ ഐ സി സി സെക്യൂരിറ്റീസ് സീരീസിലെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് മെഡി അസിസ് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇന്ന് സ്റ്റോക്ക് ഇന്ന് പത്ത് ശതമാനത്തിൻ്റെ ഗെയിൻ ഉണ്ടായിട്ടുണ്ട് സ്റ്റോക്ക് അവർ പുതിയ ടി പി എന്ന് പറയുന്ന ഒരു കമ്പനീനെ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസാണ് മെഡി അസിസ്റ്റിനെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് മാരിതി ഇ വി അവിടെ ആറ് ഇ വി കാറുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് ഇറക്കുമെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു ഐ പി എല്ലൊക്കെ വരുമ്പോൾ ഗ്യാല പ്രസിഷൻ എഞ്ചിനീയറിംഗ് ഐ പി ഒ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചു അഞ്ഞൂറ്റി മൂന്ന് രൂപ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണല്ലോ മാക്സിമം അപ്പം നമ്മളത് ടിക് പ്രൈസ് അവിടെ ക്ലിക്ക് ചെയ്യണം അന്നാൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ അഞ്ഞൂറ്റി മൂന്നാണ് എന്നാൽ പിന്നെ അഞ്ഞൂറ്റി മൂന്നിന് ബിഡ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഐ പി എൽ നമ്മളെ സമീപിക്കരുത് ടിക്ക് പ്രൈസ് ക്ലിക്ക് ചെയ്യണം കൂടാതെ തന്നെ ഐ പി ഒൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒറ്റ ലോട്ട് മതി കാരണം നല്ല ഐ പി ഒ ആണെങ്കിൽ ലോട്ടറി സിസ്റ്റമാണ് പാനലാണ് നമുക്ക് ഇത് ഐ പി ഒ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ഐ പി ഒ ആണെങ്കിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യും ഓവർ സബ്സ്ക്രിപ്ഷൻ ആവും രണ്ടെണ്ണം അപ്ലൈ ചെയ്താലും ഒരെണ്ണം ആണ് കിട്ടാൻ സാധ്യതയുള്ളൂ അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇൻഫിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ന്യൂസുള്ളത് ഇൻഫി സിഇഒ പറഞ്ഞിരിക്കുന്നത് ഇൻഫിയുടെ ഇൻഫി ഒരുപാട് അക്വിസിഷൻസ് നടത്താനുള്ള പരിപാടി ഉണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട് ജി എസ് ഡബ്ല്യു എനർജി കമ്പനി ഇരുന്നൂറ് മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു ടാറ്റാ എലക്സി കമ്പനി കുറെ നാളുകളായിട്ട് അല എലക്സി ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് ട്രേഡിൻ ഡേയിലായിട്ട് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ടാറ്റ എലക്സി ദി ഡി ഡെവലപ്മെൻറ്റ് കമ്പനി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ കിട്ടി എൽ ആൻഡിയുടെ ഭാഗത്തു നിന്നാണ് ഓർഡർ കിട്ടിയത് ജി എസ് ഡബ്ല്യു ഇ കമ്പനി ഇവര് ജെഫ്രീസ് ഇവർ ഇവരെ അബ് എന്താണ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് ബി എസ് സി എൽ കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് സോഡിയാക്ക് എനർജി കമ്പനിക്ക് ഒരു ഓർഡർ ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചു വിപ്രോ കമ്പനി ഇവരുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് ഡെല്ലായിട്ട് സൈനപ്പ് ചെയ്തു ആർ ഇ സി കമ്പനി പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് ജവഹർലാൽ നെഹ്റു പോർട്ടായിട്ട് ഇവർ സൈൻ ചെയ്തു എൻ ബി സി സി കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ബോർഡ് മീറ്റിംഗ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഐഡിയ ഗവൺമെൻ്റ് ഐ ഡിയിലുള്ള സ്റ്റേക്ക് ഉടനടി വിൽക്കാനുള്ള പദ്ധതി ഇല്ല എന്ന് പറഞ്ഞു സി എൻ്റർടൈൻമെന്റ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു റാലി സോണി ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് അഗ്രിമെൻ്റ് ഒരു ധാരണയായിട്ടുണ്ട് സെർവോടെക്ക് കമ്പനി അതുപോലെ തന്നെ പത്ത് ശതമാനത്തിൻ്റെ റാലി ഉണ്ടായിട്ടുണ്ട് ഇവരും സൂര്യ ഗർ മഫ്തി ജിയ യോജന എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം പുതിയ പ്രൊജക്ടുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സമയം ഓൾമോസ്റ്റ് ഏഴ് മണി ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത് അപ്പോൾ നാളെ രാവിലെ ഏരക്ക് വിശദമായിട്ടുള്ള പ്രീമാർക്കറ്റായിട്ട് എത്താം എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു ഓൾ